എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് 19 രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ശമ്പള വിതരണത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ ശമ്പളം വിതരണം ചെയ്തപ്പോഴുള്ള അതേ സംവിധാനം തന്നെയാണ് മെയ് മാസത്തെ ശമ്പള വിതരണത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സറണ്ടർ ചെയ്യുന്ന കാര്യത്തിലും, ഏൺഡ് ലീവ് സറണ്ടർ ചെയ്യുന്ന കാര്യത്തിലും ഒരു നിർദ്ദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ പുതിയ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പർലെസ് ബില്ല് സംവിധാനം ഏർപ്പെടുത്തിയ 98 വകുപ്പുകൾ കൂടാതെ പ്രസ്തുത സംവിധാനം ഏർപ്പെടുത്താത്ത വകുപ്പുകളിൽ നിന്നുൾപ്പെടെ ഓൺലൈനായിട്ട് സമർപ്പിച്ച 2021 ഏപ്രിൽ മാസത്തെ ശമ്പള ബില്ലുകൾ ഫിസിക്കൽ കോപ്പി സമർപ്പിക്കാതെ തന്നെ പാസാക്കി നൽകുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ മെയ് മാസത്തെ ശമ്പള വിതരണത്തിനും ബാധകമാണ്. ട്രഷറികൾ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മെയ് മാസത്തെ ശമ്പള വിതരണം ചെയ്യേണ്ടതാണ്. അടുത്തത് ജൂൺ മാസത്തെ ആദ്യത്തെ 8 പ്രവൃത്തി ദിവസങ്ങളിൽ ട്രഷറിയുടെ ഇടപാട് സമയം പൂർണ്ണ തോതിൽ വൈകുന്നേരം 3 മണി വരെ ആയിരിക്കുന്നതാണ്. ഇതുവരെ 1 മണി വരെ ആയിരുന്നു, അത് ഉച്ചയ്ക്ക് 3 മണി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് ട്രഷറികൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ട്രഷറികൾ ജൂൺ മാസത്തെ പെൻഷൻ വിതരണവും നടത്തേണ്ടതാണ്. അപ്പോൾ നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ വിതരണം നടക്കുക. 0-1 നമ്പറുള്ളവർ ആദ്യത്തെ ദിവസം, 1-2 നമ്പറുള്ളവർ രണ്ടാമത്തെ ദിവസം, അങ്ങനെയായിരിക്കും ക്രമീകരണം. അടുത്തത് സറണ്ടർ ബില്ലുകളാണ്. സറണ്ടർ ബില്ലുകൾ മാറുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ വിഷയത്തിൽ പുതുക്കിയ നിർദ്ദേശങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ ട്രഷറികൾ സറണ്ടർ ബില്ലുകൾ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ജൂൺ മാസം നൽകും എന്ന് പറഞ്ഞിരുന്ന സറണ്ടർ ബില്ല് ഈ മാസം നൽകാൻ സാധ്യത കാണുന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.